ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ് നമുക്കിന്ന് ജോഗ്രഫിയുടെ ബാക്കി പോർഷൻസ് ഒക്കെ നോക്കാം അതിന് മുന്നേ ആയിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കി പോർഷൻസിലേക്ക് പോകാം ഇന്നലെ നമ്മൾ മേജർ ലാൻഡ് ഫോംസ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലേ ഇനി നമുക്ക് ബാക്കി നോക്കാം

വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഇങ്ങനെ ഈ വെള്ളം ഒഴുകുന്ന കൂട്ടത്തിൽ ഈ ലാൻഡ്സ്കേപ്പ് ഇറോഡ് ചെയ്യുക എന്താ നമ്മൾ ഈ റോഷൻ എന്ന് പഠിച്ചായിരുന്നു അല്ലേ അവിടെയുള്ള ഈ റോക്സും റോക്സിൻ്റെ പാർട്ടിക്കിൾസ് അതായത് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഈ റോക്സിൻ്റെ പാർട്ടിക്കിൾസൊക്കെ ഇറോഡ് ചെയ്തുകൊണ്ട് പോകും ഈ റണ്ണിങ് വാട്ടർ ഓക്കെ ഇങ്ങനെ ഈ വെള്ളം സഡനായിട്ടൊരു വലിയ പൊക്കത്തിൽ നിന്നൊരു അല്ലെങ്കിൽ ഒരു ഹാർഡ് റോക്കിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുമ്പോഴാണ് വാട്ടർഫോൾ ഉണ്ടാവുന്നത് ഓക്കെ വെള്ളച്ചാട്ടം നമ്മൾ കണ്ടിട്ടില്ല വലിയ റോക്കിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല പൊക്കത്തിൽ നിന്നരികി വെള്ളം താഴേക്ക് വീഴുന്നത് ആ സമയത്താണ് നമുക്ക് വാട്ടർഫോള് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം റിവർ വാട്ടർ അത് ഒഴുകുന്നതിൻ്റെ കൂടെ തന്നെ എറോഡ് ചെയ്യുക ലാൻഡ്സ്കേപ്പിനെ എറോഡ് ചെയ്യും അതുപോലെ തന്നെ നല്ല പൊക്കത്തിൽ നിന്ന് നല്ല സ്റ്റീപ്പ് ആങ്കിളിൽ നിന്ന് അല്ല ഹാർഡ് റോക്കിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം വീഴുമ്പോഴാണ് വാട്ടർഫോൾ ഉണ്ടാവുന്നത് ആസ്റ്റ റിവർ ഇൻഡേഴ്സ് ദ പ്ലെയിൻ ഇറ്റ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഫോമിങ് ലാർജ് ബെൻസ് നോൺ ആസ് മെൻഡേഴ്സ് അതായത് ഈ റിവർ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളിലൂടെ അതായത് സമതലങ്ങളിലൂടെ എന്നു പറഞ്ഞാൽ നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളിലൂടെ ഈ റിവർ പോകുന്ന സമയത്ത് ട്വിസ്റ്റും ടേൺസും ഒക്കെ ഫോം ചെയ്യും അതായത് വളഞ്ഞും ഒക്കെ ആയിരിക്കും ഇത് പോകുന്നത് അല്ലേ അങ്ങനെ പോകുന്ന സമയത്ത് ലാർജ് ബെൻസ് ഫോം ചെയ്യും അതിനെയാണ് നമ്മൾ മണ്ടേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഈ റിവർ പ്ലെയിനിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ലാർജ് ബെൻസ് ഫോം ചെയ്യും അതിനെയാണ് മെൻഡേഴ്സ് എന്ന് പറയുന്നത് ഡ്യൂ ടു കണ്ടിന്യൂസ് ഈ റോഷൻ ആൻഡ് ഡെപ്പോസിഷൻ അലോങ് ദ സൈഡ്സ് ഓഫ് ദി മെൻ്റർ ദി എൻഡ്സ് ഓഫ് ദ മെൻറ്റർ ലോബ് കം ക്ലോസർ ആൻഡ് ക്ലോസർ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ റോഷനും ഡെപ്പോസിഷനും നടക്കുക അതായത് ഈ റോക്കിൻ്റെ പാർട്ടിക്കിൾസൊക്കെ റോഡ് ചെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ ഈ റിവറിൻ്റെ സൈഡിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ മെൻറ്റേഴ്സ് നമുക്കറിയാം ഒരു ബെൻഡിനെയാണ് നമ്മൾ ഈ മെൻഡർ എന്ന് പറയുന്നത് അല്ലേ ഈ ഇങ്ങനെ ഇതിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് ചെയ്ത് ഈ മെൻറ്ററിൻ്റെ ആ ഒരു വീതി കുറഞ്ഞു കുറഞ്ഞ് അത് അടുത്തടുത്ത് വരിക അതായത് അതിൻ്റെ വീതി കുറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇതിൻ്റെ രണ്ട് സൈഡിലും എൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ ഡിപ്പോസിഷൻ നടക്കുന്നുകൊണ്ടാണ് എൻ്റെ വീതി കുറഞ്ഞ് അതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി ചെറുതായി ചെറുതായി വരും ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം ദ മെൻറ്റർ ലൂ കട്ട്സ് ഓഫ് ഫ്രം ദ റിവർ ആൻഡ് ഫോംസ് എ കട്ട് ഓഫ് ലേക്ക് ഓൾസോ കോൾഡ് ആൻഡ് ഓക്സ്ബോ ലേക്ക് അങ്ങനെ കുറേ നാളിങ്ങനെ ഡെപ്പോസിഷനും റോഷനും ഒക്കെ നടന്നതിന് ശേഷം എന്തു പറ്റും ഈ മെൻറ്റർ ഇങ്ങനെ അടുത്തടുത്ത് വന്ന് അതങ്ങ് കട്ട് ചെയ്യും ഓക്കെ അതായത് ഒരു നദി ഇങ്ങനെ ഒഴുകുകയാണ് അതിൽ ഇങ്ങനെ ഒരു മെൻറ്റർ മാത്രം അടുത്തടുത്ത് വന്ന് കട്ട് ചെയ്ത് ഒരു ലേക്ക് ഫോം ചെയ്യുക അതിനെയാണ് നമ്മൾ ഓക്സ്ബോ ലേക്ക് എന്ന് പറയുന്നത് അതായത് ഈ മെൻ്ററിൻ്റെ സൈഡിലൊക്കെ ഡെപ്പോസിഷൻ നടന്ന് മെൻറ്ററിൻ്റെ വീതി കുറഞ്ഞു വന്ന് അവിടെ ഒരു ലേക്ക് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓക്സ്ബോ ലേക്ക് എന്ന് പറയുന്നത്

അല്ലേ അപ്പം എന്തു പറ്റും ഫ്ലഡ് ഉണ്ടാവും അതിൻ്റെ സമീപ സ്ഥലങ്ങളിലൊക്കെ ഫ്ലഡ് ഉണ്ടാവുകയും അത് കാരണം സോയിലൊക്കെ ഈ ബാങ്ക്സിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും അങ്ങനെ ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഈ മെറ്റീരിയൽസൊക്കെ എന്താണ് സെഡിമെൻറ്റ്സ് എന്നൊക്കെ പറയുമല്ലേ അപ്പോൾ ഇങ്ങനെ നദിയെ കര കവിഞ്ഞൊഴുകുന്ന സമയത്ത് ഫൈൻ സോയിലും മറ്റു മെറ്റീരിയൽസും ഡെപ്പോസിറ്റ് ചെയ്യും മറ്റു മെറ്റീരിയൽസ് എന്ന് പറയുന്ന സെഡിമെൻസ് ആണ് അതിൻ്റെ തീരത്ത് ഈ ഫൈൻ സോയിലും മെറ്റീരിയൽസും ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യും ദിസ് ലീഡ്സ് ടു ദ ഫോമേഷൻ ഓഫ് എ ഫ്ലാറ്റ് വേർട്ടെയിൽ ഫ്ലഡ് പ്ലെയിൻ ദ റേയ്സ്ഡ് ബാങ്ക്സ് ആ കോൾഡ് ലെവീസ് അപ്പം ഇങ്ങനെ ഫോം ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് വേർട്ടൈലായിട്ടുള്ള ഒരു ഫ്ലഡ് പ്ലെയിൻ അവിടെ ഫോം ചെയ്യും ഇങ്ങനെ ഈ സെഡിമെൻസും അതുപോലെ ഫൈൻ സോയിലും ഒക്കെ ഫ്ലഡിൻ്റെ സമയത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഫ്ലഡ് പ്ലെയിൻ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഈ റൈസ് ചെയ്തിട്ടുള്ള ബാങ്ക്സിനെയാണ് ലവീസ് എന്ന് പറയുന്നതും അപ്പോൾ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് ഫീച്ചേഴ്സ് മെയ്ഡ് ബൈ എ റിവർ ഇൻ എ ഫ്ലഡ് പ്ലെയിൻ അതായത് ഒരു റിവർ ഇങ്ങനെ ഒഴുകുകയാണ് അല്ലേ നമ്മളൊക്കെ അറിയാം റിവർ ഇങ്ങനെ ഒരു പ്ലെയിനിലൂടെ ഒഴുകുന്ന സമയത്ത് ട്വിസ്റ്റും ടേൺസും ഒക്കെ ഉണ്ടാവും അല്ലേ അങ്ങനെ ഇവിടെ ലാർജ് ബെൻസ് ഫോം ചെയ്യാതെയാണ് മെൻറ്റർ ഇവിടെ ആ ഒരു മെൻറ്ററിൻ്റെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും കണ്ടില്ലേ ആ ഒരു ബെൻ്റിനെയാണ് നമ്മൾ മെൻറ്റർ എന്ന് പറയുന്നത് ഈ മെന്റൻ്റെ സൈഡിൽ ഈ റോഷനും ഡെപ്പോസിഷനും ഒക്കെ നടന്ന് ഈ മെൻറ്റൻ്റെ വീതി കുറഞ്ഞു കുറഞ്ഞു വരും അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞു വരുന്ന അവിടെ ഒരു ലേക്ക് ഫോം ചെയ്യും അതിനെയാണ് നമ്മൾ ഓക്സ്ബോ ലേക്ക് എന്ന് പറയുന്നത് ആ ഓക്സ്ബോ ലേക്ക് ആ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് എല്ലാവരും കണ്ടോ അതായത് ഈ മെൻറ്റൻ്റെ വീതി കുറഞ്ഞു കുറഞ്ഞ് ചെറിയ ലേക്ക് ആയിട്ട് അതങ്ങ് മാറും അപ്പോൾ ഇത് കട്ട് ഓഫ് ആയിട്ട് ബാക്കി റിവർ അത് പോകണ്ട പോലെ പൊക്കോളും ഈ ഓക്സ്ബോർഡ് ലേക്ക് മാത്രം അതിൽ നിന്ന് മാറി കട്ട് ഓഫ് ആയിട്ട് ഒരു ചെറിയൊരു ലേക്ക് അവിടെ ഫോം ചെയ്ത് നിൽക്കും ഓക്കെ പിന്നെ ഈ ഫ്ലഡ് ഉണ്ടാവുക അതായത് റിവർ ഒക്കെ ഓവർഫ്ലോ ചെയ്യുന്ന സമയത്ത് നെയ്പറിംഗ് ഏരിയാസിലൊക്കെ ഫ്ലഡ് ഉണ്ടാവും അല്ലേ അങ്ങനെ ഫൈൻസ് ഓയിലും സെഡിമെൻസും ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യും അങ്ങനെയാണ് ഈ ഫ്ലഡ് പ്ലെയിൻ ഉണ്ടാവുന്നത് ഓക്കെ ആ സമയത്ത് അവിടെ റൈസ് ചെയ്തിട്ടുള്ള ആ ബാങ്ക്സിൻ്റെ പേരും അവിടെ കൊടുത്തിട്ടുണ്ട് ലെവീസ് എന്ന് പറയുന്നത് അല്ലേ അപ്പം ഈ ഡയഗ്രാം കൂടെ നോക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാവുമല്ലേ എന്താണ് മെൻറ്റർ എന്താണ് ഓക്സ്ബോ ലേക്ക് അതുപോലെ ഈ റൈസ് ചെയ്തിട്ടുള്ള ബാങ്ക് അതിൻ്റെ പേരെന്താണ് ലെവീസ് എന്നാണ് അല്ലേ പിന്നെ ഫ്ലഡ് പ്ലെയിൻസ് ഓക്കെ എല്ലാം നമുക്ക് മനസ്സിലായില്ലേ

കടലിൽ ചെന്ന് അവസാനിക്കും അല്ലേ നമുക്കറിയാം അപ്പോൾ ഈ റിവേഴ്സൊക്കെ കടലിലേക്ക് എത്തുന്നതിന് മുന്നേ ആയിട്ട് അതിൻ്റെ സ്പീഡ് ആ ഫ്ലോ ചെയ്യുന്ന സ്പീഡ് കുറഞ്ഞു കുറഞ്ഞ് വരും അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് അത് ബ്രേക്കപ്പ് ചെയ്ത് ചെറിയ ചെറിയ സ്ട്രീംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും അതിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് അപ്പോൾ റിവർ കടലിൽ ചെന്ന് ചേരുന്നതിന് മുന്നേ ആയിട്ട് അതിൻ്റെ സ്പീഡ് കുറയുകയും ആ റിവർ ഇങ്ങനെ ബ്രേക്കപ്പായി നമ്പർ ഓഫ് സ്ട്രീംസ് ഫോം ചെയ്യുകയും ചെയ്യും ആ സ്ട്രീംസിൻ്റെ പേരാണ് ഡിസ്ട്രിബ്യൂട്ടറീസ്

സ്ലോ ആയിട്ടാണ് അത് ഫ്ലോ ചെയ്യുന്നത് നമ്മൾ പഠിച്ചല്ലേ ഈ ഓരോ നദികളും കടലിലെത്തുന്നതിന് മുന്നേട്ട് അതിൻ്റെ ഫ്ലോയുടെ ആ ഒരു ഫോഴ്സ് കുറയും വളരെ സ്ലോ ആയിട്ടാണ് അത് പിന്നെ ഒഴുകുക ആ സമയത്ത് എന്ത് ചെയ്യും ഇതെന്തൊക്കെയാണോ ക്യാരി ചെയ്തിട്ടുള്ളത് അതായത് ഈ റോഷൻ വഴിയൊക്കെ ഒരുപാട് സെഡിമെൻസും ഫൈൻ സോയിലും ഒക്കെ ഇത് ക്യാരി ചെയ്യുന്നുണ്ട് അല്ലേ ഈ നദികൾ അപ്പോൾ ഇതിൻ്റെ ഒഴുക്കിൻ്റെ ആ ഒരു ശക്തി കുറയുന്നത് ഈ നദികൾ അത് ഡെപ്പോസിറ്റ് ചെയ്യും എപ്പോഴാണോ ഒഴുക്ക് കുറയുന്നത് ആ സമയം മുതൽ എന്താണോ ഈ റിവർ ക്യാരി ചെയ്യുന്നത് അതൊക്കെ അവരെ ഡെപ്പോസിറ്റ് ചെയ്ത് തുടങ്ങും അവന് ഓരോ ഡിസ്ട്രിബ്യൂട്ടറിക്കും അവരുടേതായിട്ടുള്ള ഉത്ഭവം അതായത് ഒരു റിവറും ഡിസ്ട്രിബ്യൂട്ടറും തമ്മിലുള്ള ആ ഒരു കണക്ഷനൊക്കെ ഉണ്ട് ഓരോ ഡിസ്ട്രിബ്യൂട്ടറിക്കും സ്വന്തമായിട്ടുള്ളത് അവർ ഫോം ചെയ്യും അങ്ങനെ ഈ സെഡിമെൻസ് എല്ലാം കൂടെ കളക്ട് ചെയ്ത് ഫോം ചെയ്യുന്നതാണ് ഡെൽറ്റ എന്ന് പറയുന്നത് അതായത് ഒരു റിവർ ഒഴുകി അതിൻ്റെ ഫോഴ്സ് ആ ഒഴുക്കിൻ്റെ ശക്തി കുറയുന്ന സമയത്ത് എന്ത് പറ്റും അതെന്താണോ ക്യാരി ചെയ്യുന്നത് അതൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് തുടങ്ങും അല്ലേ അങ്ങനെ ഈ ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് ഫോം ചെയ്യുന്നതാണ് ഡെൽറ്റ എന്ന് പറയുന്നത് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ തുരുത്ത് തുരുത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അല്ലേ അങ്ങനെ ഈ തുരുത്തുകളൊക്കെ ഫോം ചെയ്യുന്നത് ഈ റിവറിൻ്റെ ഫ്ലോ കുറഞ്ഞ് അവർ ക്യാരി ചെയ്യുന്ന സെഡിമെൻസും ഫൈൻ സോയിലും ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിലൂടെയാണ് വർക്ക് ഓഫ് സീ വേവ്സ് ദി ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷൻ ഓഫ് ദ സീ വേവ്സ് ഗീവ്സ് റൈസ് ടു കോസ്റ്റൽ ലാൻഡ് ഫോംസ് അപ്പോൾ ഈ സീ വേവ്സിൻ്റെ ഇറോഷനും ഡെപ്പോസിഷനും കാരണമാണ് ഈ കോസ്റ്റൽ ലാൻഡ് ഫോംസ് ഒക്കെ ഉണ്ടാകുന്നത് അതായത് ഫോർ എക്സാമ്പിൾ ബീച്ച് ഓക്കെ അത് കോസ്റ്റൽ ലാൻഡ് ഫോമിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ബീച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഈ സീ വേവ്സ് അതായത് തിരമാലകൾ അതിൻ്റെ ഇറ ഇറോഷനും ഡെപ്പോസിഷനും കാരണമാണ് ഇങ്ങനത്തെ കോസ്റ്റൽ ലാൻഡ് ഫോംസ് ഒക്കെ ഉണ്ടാവുന്നത് സീ വേവ്സ് കണ്ടിന്യൂസ്ലി സ്ട്രൈക്ക് ചെയ്ത് റോക്സ് ക്രാക്സ് ഡെവലപ്പ് ഓവർ ടൈം ദേ ബിക്കം ലാർജർ ആൻഡ് വൈഡർ അപ്പോൾ ഈ സീ വേവ്സ് തിരമാലകൾ നമുക്കറിയാം വളരെ ശക്തിയിലത് റോക്സിൽ സ്ട്രൈക്ക് ചെയ്യും അല്ലേ അപ്പോൾ ഈ കടലിലുള്ള റോക്സിലൊക്കെ ഈ തിരമാലകൾ വളരെ ശക്തിയിൽ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ക്രാക്സ് ഡെവലപ്പ് ചെയ്യും അതായത് വിള്ളലുകളൊക്കെ വീഴും ഈ റോക്കിൽ അങ്ങനെ ഒരുപാട് വർഷങ്ങളെടുത്ത് പെട്ടെന്നൊന്നും ഉണ്ടാകുന്ന ഒരു കാര്യമല്ല ഇത് ഒരുപാട് വർഷങ്ങൾ ഒരുപാട് ടൈം എടുത്ത് ഈ സീ വേവ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അല്ലാണ്ട് ഒരു തവണ സ്ട്രൈക്ക് ചെയ്തിട്ട് പിന്നെ സ്ട്രൈക്ക് ചെയ്യാണ്ടിരിക്കല എന്നും ഇങ്ങനെ ഇത് തന്നെ എപ്പോഴും ഇതേ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അങ്ങനെ ഈ ക്രാക്ക്സ് ആദ്യം ഡെവലപ്പ് ചെയ്ത ഈ ക്രാക്ക്സ് പിന്നീടത് വലുതാവുകയും അതിന് കുറച്ച് വീതി വെക്കുകയൊക്കെ ചെയ്യും ദസ് ഹോളോ ലൈക്ക് കേവ്സ് ആർ ഫോംഡ് ഓൺ ദി റോക്സ് ദേ ആർ കോൾഡ് സി കേവ്സ് അങ്ങനെ ഈ സി വേവ്സിൻ്റെ സ്ട്രൈക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്ന് വന്ന് ആദ്യം ക്രാക്സ് ഡെവലപ്പ് ചെയ്യും പിന്നെ അത് കുറച്ചുകൂടെ വലുതാവുകയും വൈഡർ ആവുകയും ഒക്കെ ചെയ്യും അങ്ങനെയാണ് കേവ്സ് ഫോം ചെയ്യും അതായത് ചെറിയ ഒരു ഹോളോ ലൈക്ക് സ്ട്രക്ചർ ഈ റോക്കിൻ്റെ അടിയിലൊക്കെ ഉണ്ടാവും അതിനെയാണ് നമ്മൾ ഈ കേവ്സ് എന്ന് പറയുന്നത് അത് അങ്ങനെയാണ് സീ കേവ്സ് ഫോം ചെയ്യുന്നത്

അങ്ങനെ ഫോം ചെയ്യുന്നതാണ് സി ആർച്ചസ് എന്ന് പറയുന്നത് ഫർദർ ഇറോഷൻ ബ്രേക്ക്സ് ദ റൂഫ് ആൻഡ് ഉള്ളി വോൾഡ്സ് ആർ ലെഫ്റ്റ് ലീസ് വോൾ ലൈക്ക് ഫീച്ചേഴ്സ് ആ കോൾഡ് ദ സ്റ്റാക്സ് അങ്ങനെ ഈ ഇറോഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും റൂസ് ബ്രേക്ക് ആവും അങ്ങനെ വോൾ മാത്രമായിട്ട് അവിടെ ലെഫ്റ്റ് ആവും അതായത് നിങ്ങൾ ഓർത്തെ നിങ്ങളുടെ വീടിൻ്റെ മേൽക്കൂര ഇല്ലാണ്ട് ജസ്റ്റ് ആ വോൾ മാത്രം നിൽക്കുന്ന ആ ഒരു അവസ്ഥയൊന്നോർത്തെ അതായത് മേൽക്കൂരയില്ല ജസ്റ്റ് വോൾ മാത്രം അതുപോലെ തന്നെയാണ് ഇവിടെ ഈ സീ ആശേസിൻ്റെയും മുകളിലുള്ള ആ ഒരു റോഫ് മാറിയിട്ട് ജസ്റ്റ് വോൾ മാത്രമായിട്ട് അവിടെ ഈ റോക്സ് നിൽക്കും അതിനെയാണ് നമ്മൾ സ്റ്റാക്ക് എന്ന് പറയുന്നത് ദ സ്റ്റീപ്പ് റോക്കി കോസ്റ്റ് റൈസിങ് ഓൾമോസ്റ്റ് വെർട്ടിക്കലി എബോ സീ വാട്ടർ ഈസ് കോൾഡ് സീ ക്ലിഫ് അങ്ങനെ ഈ റോക്കി കോസ്റ്റ് സീ വാട്ടറിന് മുകളിലായിട്ട് റേസ് ചെയ്ത് നില്ക്കി ഇങ്ങനെ വെർട്ടിക്കലായിട്ട് നേരെ ഇത് സീ വാട്ടറിന് മുകളിലായിട്ട് നില്ക്കും അതിനെയാണ് നമ്മൾ സീ ക്ലിഫ് എന്ന് പറയുന്നത് ദി സീ വേവ്സ് ഡെപ്പോസിറ്റ് സെഡിമെൻറ്റ്സ് എലോങ് ദ ഷൂസ് ഫോമിങ് ബീച്ചസ് അതുപോലെ തന്നെ ഈ സീ വേവ്സ് ഈ സെഡിമെൻറ്റ്സ് ഇവിടെ റോഷൻ നടക്കുകയാണ് അല്ലേ ഈ റോക്കിൻ്റെ ഇറോഷനാണ് ഈ സീ വേവ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ റോഷൻ നടന്ന് ഈ റോക്സിൻ്റെ സ്മോളർ പാർട്ടിക്കിൾസ് ഒക്കെ ഈ സീ വേവ്സിൽ തന്നെ കാണും അല്ലേ അങ്ങനെ ഈ സീ വേവ്സ് ഈ സെഡിമെൻസിനെയൊക്കെ അതിൻ്റെ തീരത്ത് ഡെപ്പോസിറ്റ് ചെയ്യും അങ്ങനെയാണ് ബീച്ച് ഫോം ചെയ്യുന്നത് അപ്പം നമ്മൾ വർക്ക് ഓഫ് സീ വേവ്സ് പഠിച്ചല്ലേ ആദ്യം ഈ സീ വേവ്സിൻ്റെ ഇറോഷനും ഡെപ്പോസിഷനിലൂടെയൊക്കെയാണ് കോസ്റ്റൽ ലാൻഡ് ഫോംസ് ഫോം ചെയ്യുന്നത് നമ്മൾ പഠിച്ചല്ലേ ഇനി നമുക്ക് ഈ ഡയഗ്രത്തിലോട്ട് നോക്കാം ഈ സീ വേവ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഈ കാണുന്ന റോഗസിലൊക്കെ സ്ട്രൈക്ക് ചെയ്യുന്നതിലൂടെ ആദ്യം ക്രാക്സ് ആവും പിന്നീട് ഈ ക്രാക്സ് വലുതായി ഒരു ഹോളോ ലൈക്ക് ലൈ അവിടെ ഫോം ചെയ്യും അതിനെയാണ് നമ്മൾ സീ കേവ് എന്ന് പറയുന്നത് ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ അതിനുശേഷം ഈ സി കേവ് കുറച്ചുകൂടെ വലുതായിട്ടാണ് സി ആർച്ച് ഫോം ചെയ്യുന്നത് സി ആച്ചിൻ്റെ ആ ഒരു വലുപ്പവും സി കെവിൻ്റെ വലിപ്പവും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ എല്ലാവരും സി കേവ് കുറച്ചുകൂടെ ചെറുതാണ് സി ആച്ച് കുറച്ചുകൂടെ വലുതാണ് അതായത് ആ റൂഫിൻ്റെ വീതി ഇനിയും കുറഞ്ഞു കുറഞ്ഞാണ് അവിടെ സ്റ്റാക്ക് ഫോം ചെയ്യാറ് സ്റ്റാക്ക് കണ്ടോ അതായത് ആ ഒരു വോള് മാത്രമായിട്ടവിടെ നിൽക്കുക ആ മണ്ടേലുള്ള ആ ഒരു റൂഫ് സിയാഷിൻ്റെ മുകളിലുള്ള ആ ഭാഗം പോയിട്ട് ആ സിയാഷിൻ്റെ ഒരു ഭാഗം മാത്രമായിട്ടാണ് അവിടെ നിൽക്കുന്നത് അതിനെയാണ് നമ്മൾ സ്റ്റാക്ക് എന്ന് പറയുന്നത് അതായത് വോൾ പോലെ നിൽക്കുക ഓക്കെ മനസ്സിലായോ ഇനി സ്റ്റീപ് റോക്കി കോസ്റ്റ് റൈസിങ് ഓൾമോസ്റ്റ് വെർട്ടിക്കലി എബോ ദ സീ വാട്ടർ ഈസ് കോൾഡ് സീ ക്ലിഫ് ഓക്കെ അങ്ങനെ ഈ റോക്കി കോസ്റ്റ് ഈ വെർട്ടിക്കലായിട്ട് നേരെ സീ വാട്ടറിന് മുകളിൽ വരുന്നതിനെയാണ് നമ്മൾ സീ ക്ലിഫ് എന്ന് പറയുന്നത് അങ്ങനെ ഈ റോക്ക്സ് റോഡ് ചെയ്തതിന് ശേഷം ഈ സീ വേവ്സ് ഈ ഒക്കെ കടൽ തീരത്ത് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും അത് അങ്ങനെയാണ് ബീച്ച് ഫോം ചെയ്യുന്നത് ഓക്കെ അപ്പോൾ സീ വേവ്സിൻ്റെ ഭാഗത്ത് എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് കാര്യങ്ങൾ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ എന്തൊക്കെയാണത് വർക്ക് ഓഫ് എ റിവറും വർക്ക് ഓഫ് സീ വേവ്സും ഈ റിവറും സീ വേവ്സും ഒക്കെ കാരണം റിവർ കാരണം എങ്ങനെയാണ് ഡെൽറ്റ ഫോം ചെയ്തതെന്നും ഈ സീ വേവ്സ് കാരണം ഈ ബീച്ച് എങ്ങനെയാണ് ഫോം ചെയ്തതെന്നും അതുപോലെ ഈ സി ക്ലിപ്പും സ്റ്റാക്കും സി കെയവും സി ആസും ഒക്കെ എങ്ങനെ ഫോം ചെയ്തതെന്ന് ഞാൻ പഠിപ്പിച്ചത് അല്ലേ കുറച്ച് കൺഫ്യൂസിങ് ആണ് പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചിരുന്ന് ഈ ക്ലാസ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അപ്പം നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്ന് ക്ലാസ് ഒരുവണ കേട്ടിട്ട് മനസ്സിലായെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുക അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് മനസ്സിലാക്കാം ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് എന്തിനാന്ന് ചോദിച്ചാൽ ഇത് ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു പോർഷൻ ആയതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇത്രയും കുറച്ച് പോർഷൻ മാത്രമേ ഞാൻ ഇന്ന് പഠിപ്പിച്ചിട്ടുള്ളൂ ഇത് തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ട് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം